നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്ക് പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്താറ് ഒരു സെക്ടർ നോക്കിയിട്ടൊക്കെയാണ്. പലരും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ സെക്ടർ സ്പെസിഫിക് ആയിട്ടാണ് നടത്താറ്. അതായത് ഒരു 15% ക്യാപിറ്റൽ ഗുഡ്സ്, 15% കൺസ്ട്രക്ഷൻ, 15% IT അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താറുള്ളത് സെക്ടർ സ്പെസിഫിക് ആയിട്ട്. അപ്പോൾ ഈ സെക്ടർ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൽ തന്നെ പലപ്പോഴും പലർക്കും പല അബദ്ധങ്ങളും തെറ്റുകളും പറ്റാറുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു സെക്ടർ നമ്മൾ കണ്ടുപിടിച്ചു, അടുത്തൊരു 3-ഓ 4-ഓ 5-ഓ വർഷത്തേക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് കരുതുന്ന ഒരു സെക്ടർ, ആ സെക്ടർ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഈ ഒരു സെക്ടർ ഉണ്ടാകണമെന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു സെക്ടറിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ബോധവാന്മാരായി, അതിലുള്ള അലോക്കേഷന് വേണ്ടി ആ സെക്ടറിലുള്ള 1-2 കമ്പനികൾ കണ്ടുപിടിച്ചു. ഈ സെക്ടറിൽ തന്നെ വർക്ക് ചെയ്യുന്ന 2 കമ്പനികളും ചിലപ്പോൾ അതേ സെക്ടർ ആണെങ്കിൽ പോലും വളരെ വ്യത്യസ്തങ്ങളായ 2 ക്ലയൻറ്റ് ബേസിനെ ആയിരിക്കും സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന ഈ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ കമ്പനികളുടെ പ്രോഫിറ്റും അതുപോലെ തന്നെ മാർജിൻസും വളരെയധികം ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമുക്ക് 2 കമ്പനികൾ എടുക്കാം, ബാലാജി അമീൻസും അതുപോലത്തെ വിനാദി ഓർഗാനിക്സും. രണ്ടും സത്യം പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാകും. ഇപ്പോൾ ബാലാജി അമീൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അസോഡൈൻസാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുപോലെ തന്നെ നൈലോൺ. അപ്പോൾ ഇതൊക്കെ മെഡിസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ക്ലയൻറ്റ് ബേസ് അവർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നൈലോൺ കമ്പനീസ് അതുപോലെ പോളിമർ കമ്പനീസ്, ക്രോസ് ലിങ്ക്ഡ് പോളിമർ, ഇങ്ങനെയുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ്. അതേസമയം വിനേത ഓർഗാനിക്സ് ഉണ്ടാക്കുന്നത് ബ്യൂട്ടൈൽ ബെൻസൈൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് മാനുഫാക്ചറിംഗ് ആണ്, ഫാർമ മാനുഫാക്ചറിങ്, പ്രത്യേകിച്ച് എബുപ്രൂഫൻ പോലത്തെ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ക്ലയൻറ്റ് ബേസ് നോക്കുമ്പം രണ്ടുപേരുടെ ഏകദേശം ഒരേ സെക്ടറിൽപ്പെട്ട ഏകദേശം ഒരേപോലെയുള്ള കെമിക്കൽസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ക്ലയൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ബാലാജി അമീൻസ് ഫാർമ സെക്ടർ വീക്കായാലും നന്നായാലും കാര്യമായി പ്രോഫിറ്റ് മാർജിൻസ് വലിയ മാറ്റങ്ങൾ വരില്ല. അതേസമയം നമ്മുടെ കൺസ്ട്രക്ഷനോ അതുപോലുള്ള പലതോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കൺസ്യൂമർ കൺസംഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ബാലാജി അമീൻസിനെ പലപ്പോഴും ബാധിക്കും. അതേസമയം വിനേത ഓർഗാനിക്സിനെ ഫാർമയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമേ ബാധിക്കൂ. ഇത് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഒരേ സെക്ടറിൽ ഒരേപോലെ ഇരിക്കുന്ന ഒരേ പോലത്തെ കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്ന 2 കമ്പനികളാണെങ്കിൽ പോലും രണ്ടും വ്യത്യസ്തങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടി. ഇതുകൂടാതെ ചിലപ്പോൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും പലരെയും ബാധിക്കും. അതാണ് ഞാൻ ഇന്നിപ്പോൾ പ്രധാനമായും ഇവിടെ പറയാൻ വന്നത്. അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന 2 കമ്പനികളാണ്, ഒന്ന് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസും മറ്റേത് പ്രതാപ് സ്നാക്സുമാണ്. ആദ്യമായി നമുക്ക് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ പ്ലോട്ട് നോക്കാം. നമുക്കറിയുന്ന പോലെ തന്നെ കൊറോണ 2020 കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ, 2020 അതായത് മാർച്ച് 20-ാം തീയതിയോട് കൂടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം താഴിട്ട് പോയി. ആ ഒരു സമയത്ത് എല്ലാ സ്റ്റോക്കും താഴെ പോയ കൂടെ തന്നെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസും താഴെ പോയി. 2467 രൂപയിലേക്ക് എത്തി 20-ാം തീയതി മാർച്ചിൽ. അത് കഴിഞ്ഞ് നമുക്ക് കാണാം ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് മുകളിലേക്ക് കയറിപ്പോയി. നമുക്ക് ഒരു ഓഗസ്റ്റ് 7-ാം തീയതി ആയപ്പോഴത്തേനും അത് 4000 രൂപയുടെ അടുത്തെത്തി. അതായത് ഏകദേശം 65% വർധനവ് രേഖപ്പെടുത്തി ഈ ഒരു 5 മാസ കാലയളവിൽ. ഇതേ കാലയളവിൽ നമ്മൾക്ക് പ്രതാപ് സ്നാക്സ് എടുത്തു നോക്കാം. കാരണം രണ്ടുപേരുടെയും പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഏകദേശം ഒന്ന് തന്നെയാണ്. ഒരേപോലത്തെ പ്രോഡക്റ്റ്സാണ്, സ്നാക്സും ബിസ്ക്കറ്റും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 2020 മാർച്ച് 20-ാം തീയതി പ്രതാപ് സ്നാക്സിൻ്റെ വില എന്താണെന്ന് നോക്കാം. പ്രതാപ് സ്നാക്സ് 588 രൂപയോളമാണ് വില. നമുക്ക് കാണാം അത് താഴേക്ക് പോയി. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് പോയതുപോലെ തന്നെ താഴേക്ക് പോയി. എന്നാൽ ഓഗസ്റ്റ് ഏഴാം തീയതി 553 രൂപയാണ്. അതായത് പ്രതാപ് സ്നാക്സ് കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു കാലയളവിൽ ഉണ്ടായില്ല. അതിനുശേഷവും കാണാൻ കഴിയും ഏകദേശം ഫ്ലാറ്റായിട്ടൊക്കെ തന്നെയാണ് മുകളിലേക്ക് പോയത്. കാര്യമായ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ മുഴുവനായിട്ടും ഏകദേശം ഓപ്പൺ ചെയ്ത കാലങ്ങളിൽ, കോവിഡ് എല്ലാം മാറി ഓപ്പൺ ചെയ്ത് 2021 ജൂലൈയിലൊക്കെയാണ് അതിനൊരു മുന്നേറ്റം കാണാൻ കഴിയുന്നത്, 700 ചില്ലുവാനും. അപ്പോൾ ഇവിടെ എന്താണ് സത്യത്തിൽ ഈ 2 സ്റ്റോക്കുകൾക്കും സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റുകളും അതുപോലുള്ള പാക്ഡ് കമ്മോഡിറ്റീസുമാണ്. പ്രതാപ് സ്നാക്സിനും അതുതന്നെയാണ്. പക്ഷേ പ്രതാപ് സ്നാക്സിന് ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക്
ഈ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന പോർട്ട്ഫോളിയോക്കാളും കൂടുതലായിട്ടുള്ളത് ഫ്രൈഡ് റിങ്സും അതുപോലെയൊക്കെയുള്ള, നിങ്ങൾ പലപ്പോഴും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ടാകും 5 രൂപയുടെയും 10 രൂപയുടെയും പാക്കറ്റുകളിലുള്ള ഫ്രൈഡ് ഐറ്റംസ്. അപ്പോൾ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ്. അപ്പോൾ എന്ത് സംഭവിച്ചു ഈ ലോക്ക്ഡൗൺ സമയത്ത്? ഇതേപോലെ 5 രൂപയുടെയും 10 രൂപയുടെയും പ്രോഡക്ട്സ് കൂടുതലായി സെല്ല് ചെയ്യുന്നത് ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമാണ്. അതുകൊണ്ട് അവയുടെ സെയിൽസ് ഏകദേശം ഇല്ലാതായി എന്ന് തന്നെ പറയാം. അതേസമയം കോവിഡ് കാലങ്ങളിൽ ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് കുറേശ്ശെ അടച്ച് ഉള്ളിലിരിക്കുന്നത് കൊണ്ട് സപ്ലൈസ് ഇല്ലാണ്ടായി പോകുമോ, ഭക്ഷണം ഇല്ലാതെ പോകുമോ എന്നുള്ളൊരു ഭയപ്പാടുകൊണ്ട് പാക്ഡ് കമ്മോഡിറ്റി, ബിസ്ക്കറ്റ് പോലുള്ള കമ്മോഡിറ്റി വാങ്ങിച്ച് കണ്ടമാനം സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി ബിസ്ക്കറ്റ് കമ്പനികൾ, അതായത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഒക്കെ പോലത്തെ ജയൻസ്, ഇവരുടെയെല്ലാം സത്യം പറഞ്ഞാൽ അവർക്ക് ഡിമാൻഡ് പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രോഡക്റ്റ് ഏകദേശം ഒന്നുപോലെ ആണെങ്കിൽ പോലും ഇതിനകത്തുള്ള വളരെ സൂക്ഷ്മമായ പ്രോഡക്റ്റിലുള്ള സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ പോലും മാർക്കറ്റിലെ ഒരു കമ്പനിയെ എന്തുമാത്രം ബാധിക്കുന്നുവെന്ന്. അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഒരു സെക്ടറിനെ മാത്രമായി നോക്കി അവയിലുള്ള ഏതെങ്കിലും കമ്പനി വില കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നതിന് പകരം വളരെ വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തിയതിന് ശേഷം, അവയുടെ പ്രോഡക്റ്റിനെക്കുറിച്ചും പാസ്റ്റ് പെർഫോമൻസിനെക്കുറിച്ചും മൈക്രോ ലെവൽ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുക. ഞാനീ പറഞ്ഞത് രണ്ടും ഒരു ഉദാഹരണമായി മാത്രമാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ പെട്ടെന്ന് എളുപ്പത്തിനായി. അപ്പോൾ ഈ അധ്യായയുടെ അവസാനിക്കുകയാണ്. മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.